നമ്മൾ മറ്റു പല ഭാഷകളിലായി ഒരുപാട് ടി വി വെബ് സീരീസുകളൊക്കെ കാണാറുണ്ടല്ലോ. പ്രത്യേകിച്ചും ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട സീരീസുകളൊക്കെ ആളുകൾ തിരഞ്ഞു പിടിച്ച് കാണുന്ന ഒരു സമയമാണ്. പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ത്രില്ലർ സീരീസുകളൊന്നും ലഭ്യമല്ല. ഇവിടെ പുറത്തിറങ്ങുന്ന വെബ് സീരീസുകളൊക്കെ എടുത്തു നോക്കിയാൽ അധികവും പ്രണയവും കോമഡിയും ഒക്കെ കൈകാര്യം ചെയ്യുന്നവയാണ്. എന്നാൽ മനോരമ മാക്സ് പുറത്തിറക്കിയ സീരിയൽ കില്ലിങ്ങിൻ്റെ കഥ പറയുന്ന ഒരു ത്രില്ലർ സീരീസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി റിലീസായ ഒരു ത്രില്ലർ സീരീസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സീരീസിൻ്റെ പേര് മേനക എ പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി. പ്രവീൺ കെ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സീരീസിൽ പ്രധാന കഥാപാത്രമായ DYSP ജേക്കബ് അനൂക്കാരനായി എത്തിയിരിക്കുന്നത് അശ്വിൻ കുമാറാണ്. ഒരുപാട് പോസിറ്റീവ് റിവ്യൂസൊക്കെ കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. കഥയിലേക്ക് വന്നാൽ ഈ സീരീസിൻ്റെ കഥ ആരംഭിക്കുന്നത് വളരെ പോപ്പുലറായ ഒരു ടോക്ക് ഷോയുടെ സ്റ്റുഡിയോയിലാണ്. അവിടെ അതിഥിയായി വരാമെന്ന് ഏറ്റിരുന്ന ആൾ അവസാന നിമിഷം കാലുമാറുന്നു. അങ്ങനെ വരുമ്പോൾ അവരൊരു സിനിമാ താരത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഷോ ആരംഭിക്കുന്നു. ഷോ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ സദസ്സിൽ നിന്നൊരാൾ ഈ സിനിമാ താരത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് പോകാനൊരുന്ന സിനിമാ താരത്തെ അയാൾ വെടിവെച്ചിടുന്നു. സ്വയം അജയൻ എന്ന് പരിചയപ്പെടുത്തുന്ന അയാൾ പിന്നീട് അവിടെ വെച്ച് വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. അജയൻ ഒരു സീരിയൽ കില്ലിംഗ് നടത്താൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഓരോരുത്തരെയായി ആകെ 7 പേരെ അയാൾ കൊലപ്പെടുത്തും. എന്നാൽ തൻ്റെ ആദ്യത്തെ ഇര താൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അജയൻ അവിടെ വെച്ച് സ്വയം വെടിയുതിർത്ത് മരിക്കുന്നു. മരണശേഷം എങ്ങനെയായിരിക്കും ഒരാൾക്ക് കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിയുക? ശേഷം കാഴ്ച നിങ്ങൾ സ്ക്രീനിൽ കണ്ടു തന്നെ അറിയുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു തിരക്കഥ തന്നെയാണ് ഈ സീരീസിൻ്റെ നട്ടെല്ലെന്ന് പറയാം. ഓരോ എപ്പിസോഡും അവസാനിക്കുന്നത് അടുത്തതെന്താണെന്നുള്ളൊരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ്. കുറ്റവാളി ആദ്യമേ തന്നെ വെളിപ്പെടുത്തി കുറ്റം ചെയ്യാനുള്ള മോട്ടീവ് പതിയെ ചുരുളഴിയുന്ന രീതിയിൽ കുറ്റവാളിയും പോലീസും തമ്മിലുള്ള ഒരു ഗെയിം എന്ന രീതിയിലാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ഓരോ കുറ്റവും എങ്ങനെ സംഭവിക്കുന്നു, അത് തടയാൻ പോലീസ് ശ്രമിക്കുന്നത് എങ്ങനെ തുടങ്ങിയവയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അശ്വിൻകുമാർ തൻ്റെ വേഷം വളരെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ 1-2 പേരൊഴിച്ചാൽ ബാക്കി അധികവും പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളുടെ പ്രകടനം വേണ്ടത്ര നന്നാവാത്തത് ഒരു കല്ലുകൂടി അനുഭവപ്പെടുന്നുണ്ട്. ബഡ്ജറ്റിൻ്റെ പരിമിതികൾ സീരീസിൻ്റെ മേക്കിങ്ങിനെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ ഒരു സിനിമാറ്റിക് നിലവാരത്തിൽ നിന്ന് താഴ്ന്നു പോകുന്നുണ്ട്. എന്നാൽ നമുക്ക് മോശമെന്ന് തോന്നിത്തുടങ്ങുന്ന ഇടങ്ങളിൽ നിന്നും കൃത്യമായി ഉയർന്നു വരാൻ സീരീസിന് സാധിക്കുന്നു. ഇവിടെയൊക്കെ ശക്തമായ തിരക്കഥയാണ് മേനകയ്ക്ക് തുണയാവുന്നത്. എ പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി എന്ന ടാഗ്ലൈൻ സീരീസിന് വളരെയധികം യോജിച്ചതാണ്. കൊലപാതകങ്ങളുടെ മോട്ടീവിന് സാമൂഹികമായ ഒരു പ്രസക്തി കൊണ്ടുവരാൻ എഴുത്തുകാർ ശ്രമിച്ചിട്ടുണ്ട്. സംഭാഷണങ്ങളും വളരെയധികം മികവ് പുലർത്തി. എല്ലാം തികഞ്ഞൊരു സീരീസാണ് മേനക എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മോശമല്ലാത്തൊരു ത്രില്ലർ അനുഭവം ഈ സീരീസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളത്തിൽ ഇങ്ങനെയൊരു ശ്രമത്തിന് മുതിർന്നതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തീർച്ചയായും കയ്യടി അർഹിക്കുന്നു. പേഴ്സണലി സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡുകൾ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായി. ഒരു 2 സീസണിനുള്ള സാധ്യതകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. കുറച്ചുകൂടി നല്ല ബഡ്ജറ്റിൽ നല്ല രീതിയിൽ ഒരുക്കുകയാണെങ്കിൽ ഞെട്ടിക്കാൻ വകുപ്പുള്ളൊരു കഥ ഇനിയും ബാക്കിയുണ്ട്. മറ്റ് വിദേശ സീരീസുകളോടൊന്നും കമ്പയർ ചെയ്യാതെ മലയാളത്തിൽ നിന്നുള്ളൊരു നല്ല ശ്രമമായി കണ്ടാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് മേനക എ പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി. കാരണം നമുക്ക് ഇനിയും ഇവിടെ ഒരുപാട് നല്ല പ്ലാറ്റ്ഫോമുകൾ വളർന്നു വരേണ്ടതുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകൾ കാണേണ്ടതായുമുണ്ട്. മറ്റൊരു സിനിമാവിശേഷവുമായി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.